ഇവിടെ സ്റ്റാർ ഐറ്റം തിന്നുണ്ടോ? ഇതാണ് സ്റ്റാർ ഐറ്റം. ഡെക്കറേഷൻ ഒന്നും ഇല്ല, പക്ഷെ ഇതാണ് ഇവിടുത്തെ പൊളി സാധനം. ഡെക്കറേഷൻ ഇല്ല, നൂറിലൂടെ ബട്ടറാണ് മുകളിൽ. കളർഫുൾ അല്ലെങ്കിലും ഉണ്ടല്ലോ. ഇവരാണ് സ്റ്റാർ. അടിച്ചു അടിച്ചു. ഓ, ബട്ടർ ഇഡ്ലി. ബട്ടർ ഇഡ്ലി, ബട്ടർ ഇഡ്ലി. അതെ, ആ വായിൽ വെള്ളം വന്നപ്പോളേ. ആദ്യം വെറുതെ കഴിക്കാലോ, ചട്നി ഒന്നും വേണ്ട, വെറുതെ കഴിച്ചാൽ മതി. കൊണ്ടുവന്നപ്പോ ബട്ടറിലുണ്ട്. ഇതിപ്പോ അലത്ത് ചൂടിട്ടില്ല, അലത്ത് ഇങ്ങ് പോയിട്ടുണ്ടത്. എല്ലാരും ഇവിടെ വരുമ്പോ ഈ ബട്ടർ ഇട്ട് തന്നെ കഴിച്ചു നോക്കണത്, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അധികമായി പോയോ? ഇല്ലല്ലേ, ഇഡ്ലി അല്ലേ, ലൈറ്റ് ആയിരിക്കും. എത്ര നാളെ കഴിക്കാല്ല. വേറൊരു പ്രശ്നം ഉണ്ട്, ഈ വീഡിയോ എന്റെ വീട്ടിൽ കണ്ട പ്രശ്നവും. ഇഡ്ലി വീട്ടിൽ കഴിക്കാറില്ല. ഇഡ്ലി വീട്ടിൽ കഴിക്കാറില്ല. രാവിലെ പോയെന്നറിയാലുണ്ടല്ല. സെഷ്വാൻ പനീർ ഇഡ്ലി, മൈസൂർ മസാല ദോശ, സെഷ്വാൻ പനീർ ദോശ, ചീസ് ഇഡ്ലി. ഫേവറേറ്റ് സംഭവം എനിക്കിത് ഇവിടെ മൈസൂർ മസാല. മസാല ദോശ മസാലയുടെ ഒപ്പം തന്നെ പൊട്ടിച്ചെടുക്കണമെന്നാണ് ശാസ്ത്രം. ഈ മൈസൂർ മസാല ദോശയിൽ ഈ മസാല ആഡ് ചെയ്യും ദോശയിൽ. ആ ചെമ്പ് റെഡ്, അതാണ് സ്റ്റാർ. അതാണ് എൻ്റെ വ്യത്യാസം അല്ലേ. അങ്ങനെയുണ്ട്. ഞാൻ ഇഡ്ലി കഴിച്ചു ഇവിടെ വന്നപ്പോൾ. ഇവിടെ ഷെസ്വാൻ ഉണ്ട് കേട്ടോ. ഷെസ്വാൻ ദോശ പണ്ടേ ചൈനീസ് സ്റ്റാളാണല്ലോ. ചീസും കൂടെ ഉണ്ട്. യൂഷ്വലി ഇഡ്ലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി സാധനം, പക്ഷെ ഇങ്ങനെ കഴിക്കാം. ചീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഹെൽത്താവുന്നതാണ്. അതെ അതെ. പക്ഷെ എനിക്ക് പ്ലെയിൻ തന്നെ ഏറ്റവും ഇഷ്ടമായത് അത് ബട്ടറിൻ്റെ ഇഡ്ലിയുടെ കോമ്പിനേഷൻ. ഈ മൈസൂർ കർണാടകയൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത്? മൈസൂർ കർണാടക ആക്ച്വലി എൻ്റെ വൈഫ് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവരുടെ ഹോസ്റ്റലിലുള്ള ഒരു പ്രായമുള്ള സ്ത്രീയുടെ ഒരു മിക്സിങ് ഉണ്ടായിരുന്നു, അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു തലമുറകളായിട്ട് കൈപ്പുറഞ്ഞ് കിട്ടിയേക്കുന്ന പരിപാടിയൊക്കെ തന്നെ ഒരു ചൂടാകാൻ പാടില്ല. ഈ സാധനം അരക്കുമ്പോൾ അതാണ് എൻ്റെ മെയിൻ സംഭവം. അരിയും ഉഴുന്നും സെപ്പറേറ്റ് അരക്കുക. ഒരു കാരണവശാലും ഫ്രിക്ഷൻ ഹീറ്റ് വരാൻ പാടില്ല. അപ്പം വെന്ത് കഴിഞ്ഞാൽ ആ ചൂട് വന്നാൽ പിന്നെ ഇത് പൊങ്ങൂല. ഹാർഡ്നെസ് ഭയങ്കരമായിട്ട്. ഇവിടെ ഒരാൾ വന്ന് ഓർഡർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരാൾ വന്ന് ഓർഡർ ചെയ്യുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. ഓൺലൈൻ റെസോയിലും റെസോയിലുണ്ട്. റെസോയിൽ നമുക്ക് സെയിം പ്രൈസിൽ അവൈലബിൾ ആയിരിക്കും. റെസോയിൽ റെസോയിൽ മാത്രമേ സെയിം പ്രൈസിൽ അവൈലബിൾ ആവുള്ളൂ. വേറെ നമുക്ക് സ്നാക്സ് രാവിലെ വട മാത്രമേ ഉള്ളൂ. 7 മണി തുടങ്ങി 12 മണി വരെ ആയിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. കാര്യം രാവിലെ എണീറ്റ് വന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റെസോയ് ആപ്പിൽ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റ് മെനുവിൻ്റെ അതേ പ്രൈസിങ് തന്നെ. പിന്നെ രാവിലെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ചീത്ത കേൾക്കേണ്ടി ചിലപ്പോൾ. ആ സാധനം അലത്ത് തുടങ്ങിയിട്ടാ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകണം.